കൊരിന്ത്യർ എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. പൗലോസ് കൊരിന്തിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ വിവരിക്കുകയാണ്, നട്ടത് പൗലോസാണ്, നനച്ചത് അപ്പല്ലോസാണ്, എന്നാൽ വളർത്തിയവൻ സർവശക്തനായ ദൈവമാണ്. ഒരുവൻ്റെ ആത്മീയ ജീവിതത്തെ വളർന്നു വരുന്ന വൃക്ഷത്തോട് ഉപമിച്ച് പൗലോസ് വെളിപ്പെടുത്തുന്ന ഭാഗമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. സ്തോത്രം. ഞാൻ ഇന്നലെകളിലെല്ലാം പ്രസംഗിച്ചത് ദൈവം എനിക്ക് ഒരു സന്ദേശം തന്നു. ആ സന്ദേശം ഇതായിരുന്നു, നീ വളരുവാനും ഉയരുവാനുമുള്ള ദൈവത്തിൻ്റെ സമയമായി. തകർച്ചയ്ക്കൊരു സമയമുണ്ടെങ്കിൽ നിനക്ക് ഉയരുവാനൊരു സമയമുണ്ട്. മനസ്സുകൊണ്ട് പറഞ്ഞ് ഇതെൻ്റെ സീസണാണ്, വളരുകയും ഉയരുകയും ചെയ്യുന്നൊരു സീസണാണ്. പൗലോസ് പറയുക, ഞാൻ നട്ടു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചില വൃക്ഷം ചിലയിടത്ത് നട്ടാൽ, സ്തോത്രം, അവിടെ നിന്ന് അവൻ വളരത്തില്ല. ഉടനെ ആ വൃക്ഷത്തെ എന്ത് ചെയ്യുന്നറിയോ, പറിച്ചു നടും. പൗലോസിൻ്റെ ഭാഷ, കാട്ടൊലിവായം നിന്നെ മുറിച്ചെടുത്ത് നല്ല ഒലിവിനോട് ഒട്ടിച്ചു. ഏതാ നല്ല ഒലിവ്? ക്രിസ്തു. ഇതുവരെ കായ്ക്കാത്ത ഫലം നിന്നിൽ നിന്ന് പുറത്തു വരുവാൻ കാട്ടൊലിവായം നിന്നെ തമ്പുരാൻ മുറിച്ചെടുത്ത് ആ നല്ല ഒലിവിനോട് ഒട്ടിച്ചു. നിന്നെ ദൈവം ഇവിടെ പറിച്ചു നട്ടത് വാടിയിരിക്കാനല്ല, മാമി ദൈവത്തിൻ്റെ സ്തോത്രം, ഉണങ്ങിയിരിക്കാനല്ല, ആമി മുരടിച്ചിരിക്കാനല്ല. ഇന്ന് നിൻ്റെ അകത്തുനിന്ന് പുത്തൻ നാമ്പ് പുറത്തു വരണം. ഞാൻ ആ ദൂതിലോട്ട് നിങ്ങളുടെ മനസ്സിലോട്ട് അങ്ങോട്ടിരിക്കുക. പൗലോസ് പറഞ്ഞ ഭാഗമായി ഇന്നലെ വരെ പ്രസംഗിച്ചത്, സ്തോത്രം, എന്നെ നടാൻ ദൈവം ഉപയോഗിച്ചു. അടുത്ത പദം ഇന്ന് എടുക്കാൻ പോവുക. ആ പദവും അടുത്ത പദവും കൂടെ ഒന്നിച്ച് ചേർത്ത് ശുശ്രൂഷിക്കാൻ പോവുക. അപ്പല്ലോസിനെ ദൈവം നനയ്ക്കാൻ ഉപയോഗിച്ചു. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ വെളിപ്പാട് നമ്മൾ പഠിക്കുമ്പം 65-ാം സങ്കീർത്തനം ശ്രദ്ധേയമായ ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തന പുസ്തകത്തിനകത്ത് 9-ാമത്തെ വാക്യം തുടങ്ങുമ്പം, നീ ഭൂമിയെ സന്ദർശിച്ച്, നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. തമ്പുരാൻ ഇന്ന് വചനം തുടങ്ങുക, ചിലരെയൊക്കെ ഒന്ന് നനയ്ക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. വറ്റി വരണ്ട അനുഭവങ്ങളും ഉണങ്ങി വരണ്ട അനുഭവങ്ങളും ഇന്നത്തെ പ്രാർത്ഥനയിൽ പൊട്ടി മാറിയിട്ട് നിന്നെ ഒന്ന് നനയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുക. ഇനി ആ നനയ്ക്കുന്നത് എങ്ങനെയാന്ന് കേട്ടോണം. അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന് നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. നിന്നെ നനയ്ക്കുന്ന വെള്ളം ഇടുക്കി എന്ന് കൊണ്ടുവന്നതല്ല. സ്തോത്രം. നിന്നെ നനയ്ക്കുന്ന വെള്ളം ദൈവത്തിന്റെ നദിക്കകത്തെ വെള്ളമാണ്. ഞാൻ ചിലരിലേക്ക് ചിലവിനെ തുറന്നു വിടാൻ പോവാ. ഓ, നിന്നിൽ തമ്പുരാനിട്ട വിത്ത് കിടപ്പുണ്ട്, അതിനി അങ്ങനെ കിടന്നാൽ പറ്റത്തില്ല. പ്രവചനത്തിലുണ്ട്, വിത്ത് കട്ടകൾക്കിടയിൽ കെട്ടുപോകുന്നു. എന്നാൽ ഇന്ന് കട്ടകളെ ഉടച്ചു നിരത്തി നിന്റെ അകത്തോട്ടൊരു നദി തുറന്നു വിടാം. ഓ ഹല്ലേലൂയ. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരുന്നു, നിന്നെ നനയ്ക്കാതെ ഈ നദി ഇവിടുന്ന് പോകത്തില്ല. ഇപ്പോൾ വെണ്ടുകീറിയ ഭൂമിയാ, അല്പം കഴിയുമ്പോൾ നോക്കിക്കോണം, താഴ്വരകൾ അമി ധാന്യം കൊണ്ട് നിറഞ്ഞു, അമി അവ ആർക്കുകയും. ഓ ഹല്ലേലൂയ. ഇന്നിവിടെ ഇരിക്കുന്ന നമ്മൾ ഈ മഴ സീസണിൽ കൊട വാങ്ങിക്കുന്നവരാ. ഏറ്റവും കൂടുതൽ കൊട ഏതാണെന്നറിയോ, പോപ്പിക്കൊട. ഇതിൽ രണ്ടു മൂന്ന് കൊടയുടെ പേര് പറ, സെൻറ് ജോർജ് പറ, ജോൺസ്, പിന്നെ സുന്ദരിയോ, അങ്ങനില്ല പറ, മൂന്ന് കൊടയുള്ളോ? ആ, നിങ്ങൾ കൊടയുടെ പേര് പിടിക്ക് പോട്ടെ. ശ്രദ്ധിച്ച് കേൾക്കണം, ഈ കൊട എന്തോ ഇനാ, മഴ പെയ്യുമ്പം നൂത്ത് പിടിക്കാൻ. ഇന്നത്തെ യോഗത്തിൽ ഒരൊറ്റ ഒരുത്തരെ കൊട പിടിച്ച് ഞാനിവിടെ ഇരുത്തത്തില്ല. ഇന്ന് നിന്നെ നനയ്ക്കാൻ വേണ്ടിയാ തമ്പുരാൻ്റെ പ്ലാൻ. നീ ഒരിക്കലും നനയാത്ത കൊട നിന്റെ മേലുണ്ടെങ്കിൽ ഇന്നത് മടക്കി വെച്ചാൽ ശുശ്രൂഷിക്കൂ. നീ നനഞ്ഞേ പറ്റുമെന്ന്, നനഞ്ഞാലേ നിന്നിലെ റിസൾട്ട് വെളിയിൽ വരത്തുള്ളൂ. ഞാനൊരു കാര്യം തുടക്കത്തിലേ പറയാം, നിന്നിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു. ഒന്നുകൂടെ പറയാം, നിങ്ങളിൽ, എന്നിൽ, അമി ഇന്ന് ഇവിടെ നിൽക്കുന്ന ലാലുവിൽ, ദൈവദാസന്മാരിൽ ഇതുവരെ സംഭവിക്കാത്തത് എന്തോ
സംഭവിക്കാൻ പോകുന്നു. അതിന്റെ രഹസ്യം ഒരു നദി ദൈവം തുറന്നു വിടുക. ഓ ജീസസ്, ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഒരു നദി ഒഴുകുന്നു. ഓ ഹല്ലേലൂയ ജീസസ്, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ. കണ്ടോ 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 കണ്ടോ, ചിലരുടെ ലൈഫിലേക്ക് ആ നദി ഓവർഫ്ലോ ചെയ്യുന്നു. ഞാൻ ഒരു വെളിപ്പാട് കാണുന്നു ശുശ്രൂഷയിൽ, ഒരാളോടല്ല മൊത്തം പേരോടുള്ള വെളിപ്പാട്. കെട്ടിപ്പൊക്കാത്ത ഒരു കിണർ, ആ കിണറിനകത്ത് ആദ്യം നോക്കുമ്പോൾ ഒരു തൊട്ടി മുങ്ങാനുള്ള വെള്ളമില്ല. രണ്ടാമത് നോക്കുമ്പോൾ ആ കിണർ നിറഞ്ഞിട്ട് ഇനി ഒരു ബക്കറ്റ് വെള്ളം അങ്ങോട്ടൊഴിച്ചാൽ അത് തുളുമ്പും. ആ നിലയിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച ഞാൻ കാണുക. എനിക്കൊരു വെളിപ്പാട് ദൈവം തരുക, നിന്റെ ശൂന്യത മാറി ഒരു തുളുമ്പുന്ന നിന്റെ വീടിന്റെ മേൽ പിശാൻ എഴുതി ശൂന്യത. ഇന്ന് ദൈവം അത് തുടച്ചെടുക, നിന്റെ വീടിന്റെ മേൽ നിറവ്. സ്വീകരിക്കാമെങ്കിലേ സ്വീകരിക്കാവൂ. നിന്റെ വീടിന്റെ ഗേറ്റിൽ സാത്താൻ എഴുതി ശൂന്യത. തമ്പുരാൻ ഇന്ന് വെട്ടിയ ചെഴുതുക, നിറവ്. നിന്റെ വീട്ടുപേര് തപ്പി ദൈവം വരുന്നു, നിന്റെ കുടുംബ പേര് തപ്പി. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്തു പറയുന്നത് പോലെ ജീവജല. ചില ആൾക്കാർ അത്ഭുതപ്പെടാൻ പോവുക, നിന്റെ ശൂന്യത കണ്ട് ചിരിച്ചവരുടെ ചിരി മാറുന്നു, നിന്റെ ശൂന്യത കണ്ട് സന്തോഷിച്ചവരുടെ സന്തോഷം മാറുന്നു. നിന്റെ അകത്തിതാ ഒരു നിറവ്, ഒരു ഓവർഫ്ലോ. ഞാൻ 100% പ്രസംഗിക്കുന്ന സ്പിരിച്വൽ ലെവലാ. ഫൈനാൻസിനെ കുറിച്ച് നീ ആശങ്കപ്പെടണ്ട, ഇത് വരുമ്പോ ഫൈനാൻസ് തന്നെ ഉണ്ടാവും. ബൈബിളിലെ വാക്യ സത്യത്തിൽ നന്മയും കരുണയും, ബാക്കി പറ, നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്റെ പുറകെ വരും. എസക്കിയേല് പറയാ, ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഒരു നദി ഒഴുകുന്നു. ആ നദി റിസൾട്ട് കണ്ട്, ഈ നദി ചെല്ലുന്നിടത്തൊക്കെ, ബാക്കി പറ, ചലിക്കുന്ന എന്നോട് പറയാ, നിശ്ചലമായ നിന്റെ ബിസിനസ് ഇന്ന് ചലിക്കും, ഡെഡായ നിന്റെ ഫ്യൂച്ചർ ഈ നദി ചെല്ലും. ഇയോബിന്റെ സമ്പത്ത് മുഴുവൻ സാത്താൻ അടിച്ചോണ്ട് പോയി, മൊത്ത സമ്പത്ത് സാത്താന് അടിച്ചോണ്ട് പോയി. ഇയോബിനെ ഒരു വൃക്ഷമായിട്ട് ഉപമിച്ചാലേ, മൊത്ത ശിഖരവും പിശാജ് മുറിച്ചു കളഞ്ഞ കുറച്ച് തടി മാത്രം നിൽക്കുക. സന്തതി എന്ന ശിഖരം 10 കൊമ്പുണ്ടായിരുന്നു, 10 മുറിച്ചു. ഇപ്പുറത്ത് ഫാമിലി ലൈഫ് എന്ന ശിഖരം 2 വലിച്ചു കീറിക്കളഞ്ഞു. 3, തൻ്റെ ആരോഗ്യ നില എന്ന ശിഖരം മുറിച്ചു മാറ്റി. എന്നിട്ട് സാത്താൻ വന്ന് ചോദിച്ചു, എന്തോ പറയുന്നടാ ഊവേ. യോബ് ചിരിച്ചോണ്ട് പറഞ്ഞു, പറയാനുണ്ടടാ ഊവേ. എന്താ, നീയൊക്കെ മുറിച്ചിപ്പ ചിരിക്കുന്നില്ലയോ? നിനക്കൊന്നറിയാമോ, വെള്ളത്തിന്റെ ഗന്ധം എന്റെ മേൽ തട്ടിയാൽ, എന്റെ മേൽ വെള്ളത്തിന്റെ ഗന്ധം തട്ടിയാൽ, നീ മുറിച്ചടത്തുന്ന പുതിയ കിളിപ്പ്, നീ അറിയാത്തൊരു ഒഴുക്ക് നിന്നിലേക്ക് വരുന്നു.